ഗ്രാമീണ പാചകത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, ആ ഗ്രാമീണ പാചകത്തിന് ഒരു പ്രത്യേക സൗന്ദര്യ ബോധമുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും കൂടി കാണിക്കുന്നതാണ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു 2 കിലോ ഉള്ള ഒരു ചൂര മീനാണ്. അത് കറി വെക്കുന്ന ദൃശ്യങ്ങളിൽ കൂടി പോകുമ്പോൾ നമ്മൾ വേറെ ചില കഥകൾ കൂടി ഇതിനോടൊപ്പം പറഞ്ഞുകൊള്ളാം. സാധാരണ ഗ്രാമീണ മേഖലകളിലൊക്കെ മുറ്റത്ത് പറയുമല്ലോ, തൊടിയുടെ ഒരു ഭാഗത്തിരുന്ന് മീനൊക്കെ വെട്ടും. അതിൻ്റെ വേസ്റ്റുകൾ തിന്നുവാൻ കാക്ക, കൊക്ക്, പൂച്ച അല്ലേ പട്ടി ഇതൊക്കെ കാണും. ഇതിനെല്ലാം അതിൻ്റെ ആ കുറച്ച് ഭാഗങ്ങളൊക്കെ അവർക്ക് അവകാശപ്പെട്ടതുപോലെയാണ് അവരുടെ നിപ്പും ഭാവവും. ഇതെല്ലാമാണ് ഗ്രാമീണ മേഖലയിലെ പാചകത്തോടൊപ്പം നമുക്ക് പലപ്പോഴും രസകരമായി അനുഭവപ്പെടുന്നത്. ഇത് ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ഭവനങ്ങളിലും ഉള്ള കുട്ടികളും അല്ലെ മുതിർന്നവരും ഒക്കെ കാലാകാലങ്ങളായി മീനൊക്കെ വെട്ടുമ്പോൾ ഇത് നോക്കി നിൽക്കുക, ഈ ജീവികൾക്കൊക്കെ എറിഞ്ഞു കൊടുക്കുന്നതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ദാനം കൊടുക്കുന്ന ഒരു ചടങ്ങിനെക്കുറിച്ച് ഉള്ള മഹിമ ചിന്തിക്കപ്പെടുന്നത്. പലപ്പോഴും ദാനം കൊടുക്കുന്നത് കുട്ടികളെ കാണിക്കുന്ന ആദ്യപടി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മൃഗങ്ങൾക്കൊക്കെ ചെറിയ അളവ് കൊടുക്കുമ്പോൾ അത് പിന്നീട് അവന് തോന്നുന്ന ഒരു കാഴ്ച മറ്റുള്ളവർ കൂടി പങ്കുവെക്കുക എന്ന ആശയത്തിലേക്ക് പോകുന്നതും ഇതുവഴിയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മീൻപെട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോകാം. നമ്മൾ ഈ കാഴ്ച കാണുന്നത് സാധാരണയായി ഗ്രാമങ്ങളിലൊക്കെ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയാണ് മീനൊക്കെ പെതുക്കി എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ വെട്ടി അത് വൃത്തിയാക്കുന്ന രംഗം. നമ്മളിത് ഇന്നത്തെ കാലത്ത് കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് മീൻകടയിലൊക്കെ കൊടുത്ത് വെട്ടിക്കുന്നതാണ്. പക്ഷെ അതിലും ഒരു ഭംഗി നമ്മുടെ വീട്ടിൽ ഉള്ള ആൾക്കാരൊക്കെ മുറ്റത്ത് വെച്ചിരുന്ന് ഇത് ചെറുതായിട്ട് വെട്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇതൊക്കെയാണ് ഗ്രാമീണ ഭംഗിയെന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റുകയില്ല. കാരണം ഈ കാഴ്ചകളിലൂടെയൊക്കെയാണ് സാധാരണ കുട്ടിക്കാലം ഗ്രാമീണ തലത്തിൽ ജീവിച്ചവരുടെ കടന്നുപോയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇനിയും നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി കടന്നു പോകാം. ചൂര കൂടുതലും കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മീനാണ്. ചൂരയ്ക്ക് നമ്മൾ സ്വാഭാവികമായി പറഞ്ഞാൽ രുചി കുറവ് തോന്നുമെങ്കിലും ഏറ്റവും കൂടുതൽ വിറ്റാമിനുകൾ പ്രദാനം ചെയ്യുന്ന ഒരു മീനാണിത്. ഇത് നമ്മുടെ രാജ്യത്തു നിന്നും അല്ലെങ്കിൽ മാലി പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു മത്സ്യം കൂടിയാണ്. അപ്പം ഈ മീന് നമുക്ക് ശരീരത്തിന് ഗുണപ്രദവുമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് യൗവനം നിലനിർത്തുന്നു. അതിനോടൊപ്പം ശരീരത്തിന് വേണ്ട ഒമേഗ ഫാറ്റുകളൊക്കെ നൽകുന്നു. അപ്പം ഇത് കറി വെച്ചാൽ നമ്മളത് ചൂടോട് കഴിക്കുക, കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അതേ സ്ഥാനത്ത് ഇത് തണുത്തൊക്കെ കഴിഞ്ഞ് 1-6 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന് രുചി വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതും ഒരു വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പോഴത്തേക്ക് പറയുമല്ലോ വളുപ്പൊക്കെ അനുഭവപ്പെടും വെളിയിലിരിക്കുകയാണ്. അതേ സമയത്ത് ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ വളുപ്പ് അനുഭവപ്പെടത്തില്ല. പക്ഷേ രുചിയിൽ കാര്യമായ മാറ്റം വരുന്നുണ്ടെന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. നമ്മൾ സാധാരണയായി 1.5 കിലോ മുതൽ മുകളിലോട്ടുള്ള 2 കിലോ 3 കിലോ ഇങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങൾ വാങ്ങിച്ച് വെട്ടിക്കറി വെക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാന ഒരു ഭക്ഷണപ്രിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ മാംസ ഭാഗം ഈ മത്സ്യത്തിൻ്റെയൊക്കെ മുറിച്ചു മാറ്റി കഴിയുമ്പോൾ അതിനെ നമ്മൾ പറയാനുള്ള അതിൻ്റെ എല്ലും ഒക്കെ കറി വെക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കപ്പയുള്ളപ്പം പച്ചക്കപ്പയോട് തിന്നാനും വാട്ടുകപ്പ ഒരു ഇടവപ്പാതി മാസങ്ങളിലൊക്കെ വാട്ടുകപ്പയുണ്ടെങ്കിൽ അതിനോടൊപ്പം ഈ എല്ലുകറിയൊക്കെ കഴിക്കുവാനും പ്രത്യേക രുചിയാണ്. അപ്പം നമ്മുടെ പൂച്ച ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ പൂച്ചയല്ലാതെ എവിടെ നിന്നോ വന്നൊരു പൂച്ചയാണ്. അപ്പം അതിനെയും നമ്മുടെ ഈ ഷൂട്ട് ചെയ്യുന്ന ദൃശ്യത്തിൽ ആ ഭാഗം കളയണ്ട എന്നെനിക്ക് തോന്നി. കാരണം ആ ജീവിക്കും നമ്മൾ പറയാതെ തന്നെ അർഹതപ്പെട്ടതാണെന്ന് നമുക്കുള്ളത്. കാരണം വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ എല്ലാ ജീവികളും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കാക്കയും കൊക്കും ഈ ജീവികളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ മാലിന്യം ഇത്രയും കുറവ് വരാൻ കാരണമെന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ മീനൊക്കെ കഷ്ണമാക്കി വെച്ച് കഴിയുമ്പോൾ സാധാരണ അതിൽ നമ്മൾ കുറച്ച് ഉപ്പുപൊടി ചേർക്കും. ആ ഉപ്പുപൊടിയൊക്കെ ചേർത്ത് നമ്മളിത് ഇളക്കി വെക്കും. ഇളക്കി വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മളിത് കഴുകുന്നത്. അപ്പോഴത്തേക്ക് ആ ഉപ്പ് അതേ പിടിച്ചിരിക്കും. അത് നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ് മത്സ്യം നമ്മളെടുക്കും. അപ്പം നമ്മൾ കേരളത്തിൽ ഈ മത്സ്യം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം മീൻ എന്ന് പറയുന്നതിന് കാരണം
ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് മീൻ എന്ന് പറയുമ്പോഴാണ് ഒരു സുഖമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മത്സ്യമെന്ന് ഭാഷയുടെ ഗുണമേന്മയിൽ പറയുമ്പോൾ നമ്മൾ മത്സ്യമെന്നും പറയുന്നു. അപ്പം ഇടയ്ക്ക് ഞാൻ മീനെന്നും പറയുന്നുണ്ട്, ഇടയ്ക്ക് മത്സ്യമെന്നും പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആ ഭാഷാ വൈവിധ്യത്തെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുമ്പോൾ ഗ്രാമീണ മേഖലയിൽ അതിന് സുഖം മീനെന്ന് പറയുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഷ്ണമാക്കി നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി കടന്നു പോകാം. നമ്മളിത് സാധാരണ ഒരു പാചക വീഡിയോയുടെ രീതിയിൽ പറയാത്തതിന് കാരണം, പാചകം ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അറിയാം ഓരോ ഭാഗത്തെയും രുചി വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ പാചകം ഗ്യാസ് അടുപ്പ് ചെയ്യുമ്പോഴും വിറകടുപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ രുചി വ്യത്യസ്തമാണ്. ഗ്രാമീണ മേഖലയിൽ കൂടുതലും ചോറ് അതുപോലെ മീൻകറി ഇതൊക്കെ വിറകടുപ്പിലായിരുന്നു. ആ വിറകടുപ്പ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ്. അതിനോടൊപ്പം തന്നെ ഈ കഷ്ണങ്ങളൊക്കെ വെച്ച് വേവുമ്പോൾ വേവും വ്യത്യസ്തമാണ്. അപ്പം ഗ്രാമീണ മേഖലയിലൊക്കെ വേവ് അറിയാൻ വേണ്ടി ചെറിയ കഷ്ണമൊക്കെ എടുത്ത് ഒന്ന് പൊടിച്ച് രുചിച്ച് നോക്കും. എന്നാൽ ഇതിന് ജലാംശമയമുണ്ടോ, ആ മീനിൻ്റെ പച്ച ചൊവയുണ്ടോ. അപ്പം ഇതൊക്കെ നോക്കുന്നത് ഗ്രാമീണ മേഖലയിലെ പാചകത്തിലുള്ള ആ ഒരു രസകുമളകൾ തന്നെയാണെന്ന് പറയാം. എപ്പോഴും അവർ രുചിയെ നിരീക്ഷിച്ചാണ് മീനിൻ്റെ വേവ്, മീൻ വെന്തുപോയോ അതോ മീൻ ആംശത്തിന് വേവായോ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുടംപുളിയുടെ ഉപയോഗം ഗ്രാമീണ മേഖലകളിൽ നമ്മൾ നിരീക്ഷിച്ചാൽ അറിയാം, കുടംപുളിയൊക്കെ നല്ലപോലെ ചേർത്താണ് മീൻകറി വെക്കുന്നത്. അപ്പം ആ പുളിയും ആ എരിയും ഒക്കെ ചേർന്ന് പിടിച്ച് ഇതിനൊരു നല്ല രുചിയാണ്. അപ്പം പലപ്പോഴും മീൻ ഇൻഗ്രീഡിയൻസായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെയാണ്. ഇവയൊക്കെ നമ്മൾ കടുവ് മൂപ്പിച്ച് ഇടും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ, നമ്മൾ സാധനങ്ങൾ ഒരിക്കലും നല്ല മീൻകറിക്ക് കുറവ് വരത്തില്ല. ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ്, റെക്കോർഡ് വിലയിലോട്ട് എത്തിക്കുന്നത്. 400 രൂപ വരെ കിലോയ്ക്ക് ആയ സമയത്താണ് നമ്മൾ ഈ ഇതിൻ്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടത്. കാരണം വില കുറവുള്ള സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷേ വില കൂടുതലുള്ള സമയത്താണ് ഇത് പറയുന്നെങ്കിലും ഇതിനൊന്നും നമ്മൾ കുറവ് വരുത്താൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം കുറവ് വരുത്തിയാൽ അത് മീൻകറിയെ രുചിയെ ബാധിക്കും. പിന്നെ നമ്മൾ ഇതിന് ഇത്ര ഗ്രാം മല്ലി, ഇത്ര ഗ്രാം മുളക് എന്നൊന്നും പറയാത്തത്, ഇന്ന് കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ ഓരോ വ്യക്തികളും പാചകം ചെയ്യുമ്പോൾ അവർ ഓരോ ദിവസവും പാചകത്തിൻ്റെ അവരുടെ അളവുകൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി നിരീക്ഷിച്ച് നോക്കും, നിങ്ങൾ പറയുന്ന ഒരു പാചകക്കാരൻ്റെ അളവിൽ നിങ്ങൾ ചെയ്താൽ ഒരിക്കലും ആ രുചി ലഭിക്കുകയില്ല. അതിന് കാരണം അതിൻ്റെ അളവുകൾ നിങ്ങൾ തന്നെ ചെയ്ത് ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അളവുകൾ ഈ പറയുന്ന അളവിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുപോലെ അപ്പോൾ നമ്മൾ ആ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിരിക്കുന്ന മീൻ നല്ലപോലെ കഴുകി അതിൻ്റെ അകത്തെ ആ കളർ മാറി നല്ല തെളിഞ്ഞ കളറ് വെള്ളത്തിനാവുമ്പോൾ നമ്മൾ ആ മീൻ നല്ലപോലെ പിഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിയിലേക്ക്, അപ്പോൾ ചട്ടി നമ്മൾ കണ്ടു പ്ലാവിലൊക്കെ ഇട്ടേക്കുന്നത്. ചട്ടിയിൽ പ്ലാവില ഇട്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കരിയാതിരിക്കാൻ, അല്ലെങ്കിൽ തീ കയറാതിരിക്കാൻ എന്ന് പറയും. അപ്പം അത് ഇട്ട് പ്ലാവില ഇട്ട് അതിൻ്റെ മേളിൽ കഷ്ണങ്ങളൊക്കെ അടുക്കി വെച്ച് നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് വെച്ച് മീൻ അടപ്പയിലോട്ട് വെക്കുകയാണ് അതിൻ്റെ ചടങ്ങ്. നമ്മൾ പൊതുവിൽ എല്ലാ ഗ്രാമീണ മേഖലയിലും ചെയ്യപ്പെടുന്ന രീതി. അപ്പോൾ അതിന് മുമ്പ് പാചകം ചെയ്യുമ്പോൾ നമ്മൾ മീനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കറി വെക്കാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചീനിച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിക്കുന്നു, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് മൂപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ പറയല്ലോ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, വേണ്ടിയവർക്ക് അല്പം കായപ്പൊടിയും ചേർക്കാം. അതൊക്കെ ചേർത്ത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രുചിയുണ്ട്. ചിലർക്ക് കായത്തിൻ്റെ മണം ഇഷ്ടമല്ല, അവർക്കത് ഒഴിവാക്കാം. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മല്ലി ആവശ്യത്തിന് ചേർക്കുക. ഇതൊക്കെ ചേർത്ത് കറി ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറിക്ക് എപ്പോഴും കൊഴുപ്പ് വരണമെങ്കിൽ മല്ലിയുടെ അളവ് ഇച്ചിരി കൂടിയിരിക്കണം. കാശ്മീരി മുളപൊടിയാകുമ്പോൾ അധികം എരിവുണ്ടാകാറില്ല, എങ്കിലും മല്ലിയുടെ അളവ് ഇച്ചിരി കൂടിയിരുന്നാൽ കറിക്ക് കൊഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ കൂടുതലും മീൻകറി കൊഴുപ്പൊക്കെ ഉള്ളതാണ് കഴിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം. അതുപോലെ വെളിച്ചെണ്ണയും ഇച്ചിരി കൂട്ടിച്ചേർക്കണം, കാരണം വെളിച്ചെണ്ണ അളവ് ഈ ചൂടുകാലമൊക്കെ ആകുമ്പോൾ ഒട്ടും കുറയ്ക്കരുത്. അപ്പം അതും ശരീരത്തിന് ഗുണപ്രദമാണ്. അപ്പം നമ്മൾ ഈ കഷ്ണമാക്കി വെച്ച മീനെല്ലോട് ആ മസാല കൂട്ടിലേക്ക് ഇട്ട്, അപ്പം ഈ മസാല നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. ഇട്ടൊന്ന് ഇളക്കി വെക്കും. ഇളക്കി വെച്ച് കഴിയുമ്പോൾ ആദ്യഘട്ടത്തിന് ഈ മസാലയെല്ലാം അതിലേക്ക് പിടിക്കും. നമ്മളത് നല്ലപോലെ ഇളക്കി പിടിപ്പിച്ച് വെക്കും. സാധാരണ ഇങ്ങനെ മീൻകറി വെക്കുന്നത് വിശേഷാവസരങ്ങളിലോ
കല്യാണം അല്ലെ അതുപോലെയുള്ള എന്തെങ്കിലും മാമോദിസ ഇതുപോലെയൊക്കെ ചടങ്ങുകൾ ഉള്ളപ്പോഴും ഇതിനൊക്കെയാണ് ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി മീൻകറി വെക്കുന്നത്. പക്ഷേ ഇന്ന് സാധാരണയായിട്ട് വലിയ മീനുകളൊക്കെ കൊണ്ടുവരുന്ന വീടുകളിലൊക്കെ ഇങ്ങനെ മസാലയിട്ട് കറി വെക്കും. അപ്പം ഇങ്ങനെ വിട്ട് വെക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ എല്ലാം ഇളക്കി എല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം അതിലോട്ടൊന്ന് പിടിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ഇത് ഈ ചട്ടിയിലേക്ക് പറക്കി വെക്കണം. ആ പറക്കി വെക്കുന്നതും വളരെ സ്പീഡ് തോന്നേണ്ട കാര്യമില്ല, നമ്മളിത് സ്പീഡ് കൂട്ടി. കാരണം ഓരോ കഷ്ണവും പറക്കി വെക്കുമ്പോൾ നിങ്ങളുടെ 3 മിനിറ്റ് നഷ്ടമാകുന്നു എന്ന് കരുതി അതിന് നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് പറക്കി വെക്കുന്ന രീതി കാണിക്കുന്നു. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇതിൽ കൂടുതലുള്ളത്. നമ്മുടെ ഗ്രാമഭംഗി, അതുപോലെ നമ്മുടെ കേരള തനിമ, അതുപോലെ ഉത്സവങ്ങൾ, ദേവാലയങ്ങളിലെ പെരുന്നാളാഘോഷങ്ങൾ, ഇതെല്ലാം നമ്മൾ ടൂറിസത്തിൻ്റെ ഭാഗമായി ചേർക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. ഞാൻ നിങ്ങളോട് കഥ പറയുമ്പോൾ നിങ്ങളുടെ ഒരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ഈ കഥ പറച്ചിലിന് കൂടുതൽ പുതിയ മാനങ്ങൾ വരികയും നമുക്ക് ഉയർന്ന ഉയർന്ന സ്ഥലങ്ങളിലുള്ള പുതിയ പുതിയ അറിവുകൾ നേടുവാനും നമുക്കും കുറച്ചുകൂടി ഉയരുവാനും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പിന്തുണ കൂടി വേണം എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നും ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടല്ലോ, എല്ലാം ഗ്രാമീണ രീതിയിൽ ചെയ്യുന്ന ശൈലിയാണ്. കാരണം പ്രത്യേകിച്ച് നമുക്കൊരു നാട്യഭാവമില്ല, നമ്മളും ഒരു ഗ്രാമീണ ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം വിറകടുപ്പിലേക്ക് ഇത് വെച്ചു, ഇത് വെന്ത് ഏകദേശം വെന്ത് വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ചിരിക്കുകയാണ്. കാരണം സാധാരണ ഒരു മീൻകറിയൊക്കെ വെന്ത് വരുമ്പോഴത്തേനെ 30 to 45 minutes മിനിമം വേണം. അപ്പോൾ ഇതൊന്നും ഷൂട്ട് ചെയ്ത് നമുക്ക് അത്രയും ദീർഘിപ്പിച്ച് പ്രേക്ഷകരെ മടുപ്പിക്കുന്നതും ശരിയല്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അപ്പം മീനൊക്കെ തണുത്ത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു കഷ്ണമെടുത്ത് രുചിച്ച് നോക്കുക.